തെറ്റിദ്ധരിക്കരുത് എന്ന് ആദ്യമേ പറയാം. ഒരു റിയാലിറ്റി ഷോയിൽ നടന്ന രസകരമായ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ പ്രേക്ഷകർക്ക് പരിചിതനായ ശ്രീനാഥ് വിവാഹിതനാകാൻ പോകുന്നു. സ്വാസിക അവതാരികയായി എത്തുന്ന അമൃത ടിവിയിലെ റെഡ് കാർപ്പറ്റ് എന്ന ഷോയിൽ എത്തിയപ്പോഴാണ് ആ രഹസ്യം ശ്രീ പരസ്യമാക്കിയത്. കല്യാണകാര്യം തറഞ്ഞപ്പോഴുള്ള സ്വാസികയുടെ പ്രതികരണമാണ് ഏറ്റവും രസകരം. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ കടന്നു വന്ന താരമാണ് ശ്രീനാഥ്. നടൻ വിജയിയുടെ ഒരു കടുത്ത ആരാധകൻ കൂടിയാണ് ശ്രീനാഥ്. സ്റ്റാർ സിംഗർ വേദിയിൽ വെച്ച് പല തവണ വിജയെ അനുകരിക്കുകയും വിജയ് അഭിനയിച്ച സിനിമകളിലെ പാട്ട് പാടുകയും ചെയ്യുമായിരുന്നു ശ്രീ. ഇതോടെയാണ് ഈ താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ശ്രീനാഥിന് ആരാധകർ ഏറെയാണ്. കഴിഞ്ഞ ദിവസം സ്വാസിക അവതാരകയായി എത്തുന്ന റെഡ് കാർപ്പറ്റ് എന്ന ഷോയിൽ ശ്രീനാഥ് എത്തിയിരുന്നു. ഇവിടെ വെച്ച് ഇരുവരും കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. തന്റെ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ സ്വാസികയുടെ പ്രതികരണമാണ് ഏറ്റവും രസകരം. വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് ശ്രീനാഥ് പറഞ്ഞപ്പോൾ എന്നോട് ഒരു വാക്കു പറഞ്ഞില്ലല്ലോ എന്ന് തമാശ രൂപേണ സ്വാസിക ചോദിക്കുന്നുണ്ട്. ശ്രീനാഥുമായുള്ള വിവാഹത്തിനു വേണ്ടി ഞാൻ സിനിമയിൽ എത്ര പേരെ തേച്ചു, എന്നിട്ട് യാതൊരു കുലുക്കവുമില്ലാതെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്നോ മനുഷ്യ എന്നായിരുന്നു സ്വാസികയുടെ പ്രതികരണം. ഇതിന് രസകരമായ മറുപടിയും ശ്രീനാഥ് കൊടുത്തിട്ടുണ്ട്. മലയാള സിനിമയിലെ അസ്ഥാന തേപ്പുകാരിൽ ഒരാളാണെന്ന് സ്വാസിക അറിയപ്പെടുന്നത്. കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്ന ചിത്രത്തിലെ തേപ്പുകാരിയുടെ റോൾ കാരണം യഥാർത്ഥ ജീവിതത്തിലും സ്വാസിക ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. റെഡ് കാർപ്പറ്റിന്റെ ഫ്ലോറിൽ ശ്രീനാഥിന്റെ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ അതൊരു സ്വയം ട്രോളായി ഏറ്റെടുക്കുകയായിരുന്നു നടി. എന്നാൽ തികച്ചും തമാശയായിട്ടാണ് സ്വാസിക ഇതേക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് സ്വാസിക കളിതമാശകൾ മാറ്റിവെച്ച് കാര്യത്തിലേക്ക് കടന്നു. ശ്രീനാഥിന്റെ വിവാഹം ഈ വർഷം തന്നെ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീട്ടുകാർ എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതാണ്. എന്നാൽ വധു ആരാണെന്ന് താരം പറഞ്ഞിട്ടില്ല. വിവാഹത്തെക്കുറിച്ച് കൂടുതലൊന്നും താരം പുറത്തു പറഞ്ഞിട്ടില്ല. ശ്രീനാഥിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ പലരെയും തേച്ചു, പക്ഷേ ശ്രീ വേറൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ പോവുകയാണോ എന്നുള്ള സ്വാസികയുടെ സെൽഫ് ട്രോളിനെ കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.